നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവക്കും കസേരയായി. നാളത്തെ സീമന്തത്തിനുള്ള കാര്യങ്ങൾ ആലോചിക്കാനാണ് നിങ്ങളെ വിളിച്ചത്. എല്ലാ അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അലങ്കാരങ്ങളും മറ്റും വിടെ, അതിഥികൾക്കുള്ള ഭക്ഷണം, അത് ദാസിന് പരിചയമുള്ള കാറ്ററിംഗ് സർവീസ് ഉണ്ട്. അപ്പൊ അവിടെ അമ്മേ, എനിക്കൊരാഗ്രഹം. എനിക്ക് ശാരദമ്മയുടെ കുടുംബശ്രീയിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ച കൊള്ളാവുന്നുണ്ട്. ഓ, ഒടുക്കത്തെ ആഗ്രഹമായി പോയല്ലോടി. അതിനെന്താ, നിന്റെ പേരല്ലേ സീമന്തം. ഗർഭിണികളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നാ, പ്രത്യേകിച്ചും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലേ ഭാമേ? നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. വിളിച്ച വരില്ലേ ശാരദാമ്മ? വരും, ഞാൻ വിളിക്കാം സത്യമ്മ. അവർക്ക് വേറെന്താ പണി? പ്രീതിയുടെ ആഗ്രഹം കൊണ്ട് മാത്രം പാചകത്തിന് ശാരദാമ്മയെ വിളിക്കുന്നേ ഉള്ളൂ. അടിപൊളി, ഭാമാന്റെ വീണ്ടും ഫോമിലായി. ശാരദാമ്മ വരേണ്ടത് അതിഥിയായിട്ടാ, പാചകം ചെയ്യേണ്ടത് വീട്ടുകാരിയായി എന്റെ സ്ഥാനത്ത് നിന്ന്. ഇത് പട്ടിയുടെ വാല് കുഴലിലിട്ട കാര്യം പറഞ്ഞ പോലെ ആയല്ലോ. ഞാൻ പ്രത്യേകം ക്ഷണിച്ചു എന്ന് പറയണം ശാരദാമ്മയോട്. സുസ്മിതേ, നിനക്കെന്ത് പറ്റി? ചെറിയൊരു തലവേദന. ആ തലവേദന ഒഴിയില്ലല്ലോ. എന്താ മോളെ, ഡോക്ടറെ കാണണോ? വേണ്ട ആന്റി, ഒന്ന് കിടന്നാ മാറിക്കോളൂ. അപ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ, പ്രീതിയുടെ ഇഷ്ടം പോലെ ഭക്ഷണത്തിന്റെ ചുമതല ശാരദാമ്മയ്ക്ക്. എല്ലാവരും നന്നായി സന്തോഷിച്ചോ? ഈ ഒരു രാത്രി, ഈ ഒരു രാത്രി കൂടി മാത്രം, പിന്നെ ആ സന്തോഷം ബലൂൺ പോലെ പൊട്ടും. നോക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.